എല്ലാവർക്കും നമസ്കാരം. ഞാനിന്നിവിടെ പറയുന്നത് മൃത്യുഹരണ നാരായണ സ്തോത്രമാണ്. മഹാദേവൻ്റെ മൃത്യുഞ്ജയ മന്ത്രം പോലെ തന്നെ പ്രാധാന്യമുള്ള ഒരു സ്തോത്രമാണ് മൃത്യുഹരണ നാരായണ സ്തോത്രം. ഇത് മഹാവിഷ്ണുവിനോടുള്ള വളരെ ശക്തമായ ഒരു പ്രാർത്ഥനയാണ്. രോഗങ്ങൾ മൂലം വളരെയധികം കഷ്ടപ്പെടുന്നവർക്ക് അതിൽ നിന്നും അനായാസേന മുക്തി നേടാനും അപകടങ്ങളിൽ നിന്നും ഉണ്ടാകുന്നതോ അസുഖങ്ങൾ മൂലമോ ഉണ്ടാകുന്ന ശാരീരിക അസ്വസ്ഥതകളെ മറികടന്ന് ജീവിതത്തിലേക്ക് ആരോഗ്യത്തോടെ തിരിച്ചു വരുവാനുമുള്ള ഒരു സ്തോത്രമാണിത്. ഇത് അകാല മൃത്യു വരാതിരിക്കുവാനും സന്തോഷവും സമാധാനവും നേടാനുമുള്ള ഒരു സ്തോത്രം കൂടിയാണ് മൃത്യുഹരണ നാരായണ സ്തോത്രം. നാരായണം സഹസ്രാക്ഷം പത്മനാഭം പുരാതനം ഋഷികേശം പ്രപന്നോസ്മി കിം മേ മൃത്യു കരിഷ്യതി. ഗോവിന്ദം പുണ്ഡരീകാക്ഷം അനന്തമജമവ്യയം കേശവം ച പ്രപന്നോസ്മി കിം മേ മൃത്യു കരിഷ്യതി. വാസുദേവം ജഗദ്യോനിം ഭാനുവർണമതീന്ദ്രിയം ദാമോദരം പ്രപന്നോസ്മി കിം മേ മൃത്യു കരിഷ്യതി. ശംഖചക്രധരം ദേവം ഛത്രരൂപിണമവ്യയം അധോക്ഷജം പ്രപന്നോസ്മി കിം മേ മൃത്യു കരിഷ്യതി. വാരാഹം വാമനം വിഷ്ണും നരസിംഹം ജനാർദനം മാധവം ച പ്രപന്നോസ്മി കിം മേ മൃത്യു കരിഷ്യതി. പുരുഷം പുഷ്കരം പുണ്യം ക്ഷേമബീജം ജഗത്പതീം ലോകനാഥം പ്രപന്നോസ്മി കിം മേ മൃത്യു കരിഷ്യതി. ഭൂതാത്മാനം മഹാത്മാനം ജഗദ്യോനിമയോനിജം വിശ്വരൂപം പ്രപന്നോസ്മി കിം മേ മൃത്യു കരിഷ്യതി. സഹസ്രശിരസം ദേവം വ്യക്താവ്യക്തം സനാതനം മഹായോഗം പ്രപന്നോസ്മി കിം മേ മൃത്യു കരിഷ്യതി.